കയറിപ്പോരൻ ചങ്ങായിമാര് ബേ്പൂർ സുൽത്താന്റെ ദുനിയാവിലേക്ക് ബ്രാം സ്റ്റോക്കറുടെ ഡ്രാഗുൾ അധ്യായം ആറ് മീനാമുറയുടെ ഡയറി വൈ ജൂലൈ ഇരുപത്തിനാല് എന്നെ സ്വീകരിക്കാൻ സ്റ്റേഷനിലെത്തിയ ലൂസി പതിവിലേറെ സുന്ദരിയായിരുന്നു ക്രസൻ്റ് എന്ന സ്ഥലത്തുള്ള വീട്ടിലേക്കാണ് ഞങ്ങൾ പോയത് മനോഹരമായ ഒരു സ്ഥലം പട്ടണ മധ്യത്തിലാണ് ഡെന്മാർക്കുകാർ തകർത്ത പഴയ പള്ളിയുള്ളത് ഇന്ന് അതൊരു ചരിത്ര സ്മാരകമാണ് അതിൻ്റെ ജനാലയ്ക്ക് സമീപം ചിലപ്പോഴൊക്കെ ഒരു വെളുത്ത സ്ത്രീ രൂപം കാണാറുണ്ട് അവിടെ നിന്നും പുതിയ നഗരത്തിലേക്കുള്ള വഴിയിലാണ് ഇപ്പോഴത്തെ ദേവാലയമുള്ളത് അതിനു ചുറ്റും കല്ലറുകൾ നിറഞ്ഞ വലിയൊരു ശ്മശാനമുണ്ട് ഇതാണ് വൈബ്യിലെ ഏറ്റവും മനോഹരമായ സ്ഥലം ഇവിടെ നിന്ന് നോക്കിയാൽ തുറമുഖം മുഴുവനായി കാണാൻ സാധിക്കും ശ്മശാനത്തിൽ കടലിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞ് താഴേക്ക് പോയിരിക്കുന്നു വൈകുന്നേരങ്ങളിൽ ധാരാളം പേർ കാറ്റുകൊള്ളാനിവിടെ എത്തും ഞാനിവിടത്തെ നിത്യ സന്ദർശകയാണ് ഇവിടെ ഇവിടെയുരുന്നാണ് ഈ ഡയറി എഴുതുന്നത് എൻ്റെ സമീപത്ത് മൂന്ന് വൃദ്ധന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റൊരു പണിയുമില്ലാത്തതുകൊണ്ട് പകൽ സമയം മുഴുവൻ അവരിവിടെ ചിലവഴിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ മുമ്പിൽ താഴെയായിട്ടാണ് തുറമുഖം അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു വലിയ കടൽഭിത്തിയുടെ രണ്ടറ്റങ്ങളിലും ഓരോ ദീപസ്തംഭങ്ങളുണ്ട് കടൽപാലങ്ങളും വേലിയേറ്റമുണ്ടാകുമ്പോൾ പുഴ കാണാൻ നല്ല ഭംഗിയാണ് വേലി ഇറക്കമായാൽ പാറക്കെട്ടുകൾക്കും മൺതിട്ടുകൾക്കും ഇടയിലൂടെ ഒഴുകുന്ന കൊച്ചരുവി മാത്രം തെക്കുഭാഗത്തെ ദീപസ്തംഭത്തോട് ചേർന്ന് ഉദ്ദേശം ഒരു മൈൽ നീളത്തിൽ വലിയ പാറക്കെട്ടുകളാണ് അതിൻ്റെ അവസാനം നാവികർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനൊരു പൊങ്ങ് വെള്ളത്തിലാടിക്കളിക്കുന്നതും കാണാം അതിലൊരു മണി ഘടിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥ മോശമായാൽ മണിമുഴങ്ങും ഏതെങ്കിലും കപ്പൽ കാണാതായാൽ മണിമുഴക്കം കടലിലെങ്ങും പ്രതിധ്വനിക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട് ആ വരുന്ന വയസ്സിനോട് ഇതേക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം അയാൾ ഇങ്ങോട്ട് വരുന്നു പടുകിഴവനാണ് ഉണങ്ങിയ മരപ്പെട്ട പോലെ ചുക്കിച്ചുളിഞ്ഞ ഒരു മുഖം നൂറു വയസ്സായെന്ന് അയാൾ എന്നോട് പറഞ്ഞു വാട്ടർലൂ യുദ്ധം നടക്കുമ്പോൾ മീൻപിടുത്ത കപ്പലിൽ പണിയെടുത്തിരുന്നത്രേ തികഞ്ഞ അവിശ്വാസിയാണെന്നും തോന്നുന്നു പള്ളി ജനാലയിൽ കാണാറുണ്ടെന്ന് പറയുന്ന സ്ത്രീരൂപത്തെക്കുറിച്ചും കടലിലെ മണിയൊച്ചയെക്കുറിച്ചും ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ പഴയ കഥയല്ലേ സത്യമല്ലെന്നും ഞാൻ തീർത്തു പറയില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല അന്യനാട്ടിൽ നിന്ന് വരുന്ന നിങ്ങളെയൊക്കെ കേൾപ്പിക്കാൻ കൊള്ളാം സഞ്ചാരികൾ വന്ന് എല്ലാം വിശ്വസിച്ചിട്ട് പോകും സാക്ഷി പറയാൻ പത്രങ്ങളുമുണ്ട് കിഴവൻ്റെ സംസാരം എനിക്കിഷ്ടമായി ചെറുപ്പത്തിലെ തിമിംഗലവേട്ടയെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും മണി ആറടിക്കുന്നത് കേട്ടു ഉടനെ പണിപ്പെട്ടിയെടുത്ത് അയാൾ പറഞ്ഞു ഇപ്പം പോവാതെ വീ എൻ്റെ പേരക്കുട്ടി അത്താഴം വിളമ്പിയിരിക്കും തപ്പിയും തടഞ്ഞും വീട്ടിലെത്തുമ്പോഴേക്കും നേരം കുറയാവും വൃദ്ധൻ പടികളിറങ്ങി കഴിവതും വേഗം നടന്നു ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പടികളാണ് പട്ടണത്തിൽ നിന്നും പള്ളിയിലേക്ക് തന്നെ നൂറുകണക്കിന് പടികളുണ്ട് കൃത്യമായി എത്രയെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാനും വീട്ടിലേക്ക് നടക്കട്ടെ ലൂസി അമ്മയോടൊപ്പം ഒരു ബന്ധുവിനെ കാണാൻ പോയിരിക്കുകയാണ് എനിക്ക് അവരെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല ഇപ്പോൾ അവർ മടങ്ങിയെത്തിയിരിക്കും ഓഗസ്റ്റ് ഒന്ന് ഞാൻ ലൂസിയോടൊപ്പം ഒരു മണിക്കൂർ മുമ്പാണ് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ പഴയ വയസ്സൻ ചങ്ങാതിയും അയാളുടെ കൂട്ടുകാരുമായി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു വയസ്സനാണ് അവരുടെ നേതാവ് ഒരു കാലത്ത് വലിയ പിടിവാശിക്കാരനായിരുന്നിരിക്കണം ഇപ്പോഴും എല്ലാവരെയും എതിർക്കും ആരോടും യോജിക്കുകയുമില്ല തർക്കിച്ച് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ബലപ്രയോഗത്തിന് മുതിരും ശ്രോതാക്കൾ മൗനം പാലിച്ചാൽ തൻ്റെ അഭിപ്രായത്തോട് യോജിച്ചതായി കണക്കാക്കിക്കൊള്ളും വെളുത്ത ഫ്രോക്ക് ധരിച്ച ലൂസി പതിൽമടങ്ങ് സുന്ദരിയായിരിക്കുന്നു ഇവിടെ വന്നതിന് ശേഷം അവളൊന്ന് മിനുങ്ങിയിട്ടുണ്ട് വൃദ്ധന്മാർ പോലും അവളുടെ സാമീപ്യം കൊതിക്കുന്നത് പോലെ എനിക്ക് തോന്നി അവരോടൊപ്പം അവൾ ഹൃദ്യമായി പെരുമാറുന്നു പ്രഥമ ദർശനത്തിൽ തന്നെ അവളെ അവർ പ്രണയിച്ച് തുടങ്ങിയിരിക്കുന്നു കലഹപ്രിയനായ നമ്മുടെ വൃദ്ധ സ്നേഹിതൻ അവൾ പറയുന്നതിനോട് മാത്രം വിയോജിക്കുന്നില്ല ഐതിഹ്യങ്ങളിലേക്ക് ഞാൻ അയാളുടെ ശ്രദ്ധ ക്ഷണിച്ചപ്പോൾ ഒരു നെടുങ്കൻ പ്രസംഗമായിരുന്നു മറുപടി ഒക്കെ വിഡിത്തം പമ്പരവിഡിത്തം വേറൊന്നുമല്ല ഈ ഭൂതത്തിൻ്റെയും പ്രേതത്തിൻ്റെയും പിശാചിൻ്റെയും കഥകൾ പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ കൊള്ളാം വേലയും തൊഴിലുമില്ലാത്ത ചിലരുടെ തട്ടിപ്പ് അത് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പാണ് കള്ളം പറയാൻ ആർക്കും ഒരു മടിയുമില്ല പത്രത്തിൽ കള്ളം എഴുതും പള്ളിയിൽ കള്ളം പറയും കല്ലുകളിൽ പോലും കള്ളത്തരം കൊത്തിവെക്കും ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ചുറ്റും എന്തെല്ലാമാണ് എഴുതി എഴുതിവെച്ചിരിക്കുന്നത് ഇവിടെ ശയിക്കുന്നു പാവന സ്മരണയ്ക്ക് പലതിലും ആരും ശയിക്കുന്നില്ല പല സ്മരണകളും പാവനമല്ല അന്ത്യവിധി നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് പേരു കൊത്തിയ കല്ലുകളുമായി ഓടുന്നത് കാണാൻ എന്ത് രസമായിരിക്കും കിഴവൻ കൂട്ടുകാരുടെ മുഖത്ത് നോക്കി താൻ പറഞ്ഞ നേരമ്പോക്ക് അവരാസ്വദിച്ചു എന്ന് ഉറപ്പുവരുത്തി ബോധ്യം വരാത്ത മട്ടിൽ ഞാൻ ചോദിച്ചു കല്ലറകളിൽ എഴുതിയിരിക്കുന്നത് സത്യമല്ലെന്നാണോ പറയുന്നത് മിക്കവാറും കള്ളർ മേമ്പൊടിക്ക് സത്യം അത് നോക്കൂ കുട്ടി ആ വെളുത്ത കല്ലിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കൂ ഞാൻ എഴുന്നേറ്റി ചെന്ന് ആ കല്ലറയിലെ ലിഖിതം വായിച്ചു കപ്പിത്താൻ അഡ്വേർഡ് ആൻഡ്രേഡ്സ് തീരത്ത് കടൽ കൊള്ളക്കാരാൽ വധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് ഏപ്രിൽ മുപ്പതിനായി വൃദ്ധൻ വിമർശനം തുടർന്നു ആൻഡ്രേഡ്സ് തീരത്ത് കൊല്ലപ്പെട്ട ഇവനെ ആരിവിടെ കൊണ്ടുവന്നു അവിടെ കടലിൽ കെട്ടിത്താഴ്ത്തിയിരിക്കും ഇതാ മറ്റൊന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴിൽ അതേ കടലിൽ മുങ്ങി മരിച്ച ആൻഡ്രു ഇത് ഫിൻലാൻഡ് ഉൾക്കടലിൽ മുങ്ങിച്ചെത്ത ജോൺ ഇവരെല്ലാം സമയമാവുമ്പോൾ വൈബിയിലേക്ക് ഓടണം എന്നാണോ കല്ലെടുക്കാനുള്ള ഓട്ടത്തിൽ തിക്കും തിരക്കും കാണാൻ നല്ല രസമായിരിക്കും അല്ലേ പക്ഷേ വിധിദിനത്തിൽ കല്ലറയിലെ കല്ലുകൾ എല്ലാവരും ഹാജരാക്കണമെന്നുണ്ടോ ഞാൻ ചോദിച്ചു ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കല്ലുകളെല്ലാം പറയൂ ബന്ധുക്കളുടെ സന്തോഷത്തിന് ബന്ധുക്കളുടെ സന്തോഷം പച്ചക്കള്ളം എഴുതിയാൽ സന്തോഷമുണ്ടാകുമോ ഞങ്ങളുടെ കാൽ ചുവട്ടിലെ ഒരു കല്ല് ചൂണ്ടിക്കാണിച്ച് വൃദ്ധൻ ചോദിച്ചു ഈ കല്ലിൽ എന്തെഴുതിയിരിക്കുന്നു എന്ന് വായിച്ചു നോക്കൂ ലൂസിയാണ് വായിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ജൂലൈ ഇരുപത്തിയൊമ്പതിന് കെറ്റിൽനസ് പാറയുടെ മുകളിൽ നിന്നും വീണ് മരണമടഞ്ഞ പ്രിയപുത്രൻ ജോൺ കാനന്റെ ഓർമ്മയ്ക്ക് സ്ഥാപിച്ചത് വിധവയായ അമ്മയുടെ ഏകപുത്രനാണ് പുത്രനാണ് പരേതൻ ഇതിലെന്താണ് കള്ളത്തരം ലൂസി ചോദിച്ചു ഇവരെ കുഞ്ഞിനെ അറിയാഞ്ഞിട്ടാണ് ജീവിച്ചിരുന്നപ്പോൾ ഈ തള്ളയും മകനും കീരിയും പാമ്പും പോലെയായിരുന്നു മകൻ മഹാ ഞാൻ ചത്താൽ ഇൻഷുറൻസ് തുക പോലും തള്ളയ്ക്ക് കിട്ടരുതെന്ന് കരുതിയാണ് കാക്കയെ വെടിവെക്കാൻ ഉപയോഗിക്കുന്ന തൂക്കുകൊണ്ട് ആത്മഹത്യ ചെയ്തത് പാറയുടെ മുകളിൽ വെച്ച് അല്ലാതെ അബദ്ധത്തിൽ വീണ് മരിച്ചതൊന്നുമല്ല മരിച്ചാൽ നരകത്തിൽ പോകണേ പോകണേയെന്നവൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം തള്ളയ്ക്ക് ഭക്തി കുറച്ച് കൂടുതലാണ് സ്വർഗ്ഗത്തിലെ പോകൂ എന്ന് ഉറപ്പാണ് അവരുടെ കൂടെ സ്വർഗത്തിൽ പോലും കഴിയാൻ അവന് വയ്യ അത്രയ്ക്ക് സ്നേഹമാണ് എങ്ങനെയുണ്ട് കല്ലറയിലെ വാചകം എനിക്ക് ഉത്തരമുട്ടി ലൂസി സംഭാഷണം മറ്റൊരു വഴിക്ക് തിരിച്ചുവിട്ടു ഇതുവരെ ഇതെന്റെ ഇരിപ്പിടമായിരുന്നു ആത്മഹത്യ ചെയ്തവന്റെ കല്ലറയിലിരിക്കാൻ ധൈര്യം പോരാ എൻ്റെ സുന്ദരിക്കുട്ടി എന്തിനു പേടിക്കണം നിന്നെ ആരും ഒന്നും ചെയ്യില്ല നിന്നെ ഒരാൾ മടിയിലിരുന്നാൽ അവന് സന്തോഷമായിരിക്കും കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ അവിടെ ഇരിക്കുന്നു എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല മണ്ണിനിടയിൽ ആരായാലെന്ത് എല്ലാവരും കൂടി ഉയർത്തെഴുന്നേറ്റ് ഓടുമ്പോൾ തിരക്കിൽപ്പെടാതെ സൂക്ഷിച്ചാൽ മതി ഹതാ മണിയടിച്ചു എനിക്ക് പോകാനുള്ള സമയമായി പോട്ടെ കുഞ്ഞുങ്ങളെ അയാൾ കൂനി കൂനി നടന്നുപോയി ലൂസിയും ഞാനും കുറേ നേരം കൂടി അവിടെയിരുന്നു പരേതാത്മാക്കളുടെ കാര്യം പാടെ മറന്ന് കൈ കോർത്തു പിടിച്ച് ഞങ്ങളിരുന്നു ആർദറെക്കുറിച്ചും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും അവൾ എന്നോട് പറഞ്ഞു ഒരു മാസമായി ജൊനാഥനെക്കുറിച്ചുള്ള വിവരങ്ങളറിയാത്ത ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നേ ദിവസം കുറെ കഴിഞ്ഞ് വീണ്ടും ഞാനവിടെ വന്നു ഒറ്റയ്ക്ക് മനസ്സിന് വല്ലാത്ത ഭാരം ഇന്ന് കത്തൊന്നുമില്ല ജൊനാദന് ആപത്തൊന്നും സംഭവിക്കല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഡോക്ടർ സി വേടിൻ്റെ ഡയറി ജൂൺ അഞ്ച് റെൻഫീൽഡിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും തോറും ദുരൂഹതയേറി വരുന്നു സ്വാർത്ഥത ലക്ഷ്യം നേടാനുള്ള വ്യക്തത നിഗൂഢത മുതലായ സ്വഭാവങ്ങൾ അയാളിൽ രൂപപ്പെട്ടിട്ടുണ്ട് അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതെന്താണെന്നറിയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അയാളിൽ ഞാൻ കാണുന്ന ഒരു നല്ല സ്വഭാവം മൃഗങ്ങളോടുള്ള സ്നേഹമാണ് ചിലപ്പോൾ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്ന ക്രൂരതയും അയാളിൽ കാണാറുണ്ട് അയാളുടെ വളർത്തു മൃഗങ്ങളെക്കുറിച്ച് പറയാതിരിക്കലാണ് വേദം ഇപ്പോഴത്തെ നേരമ്പോക്ക് ഈച്ചകളെ ശേഖരിക്കലാണ് അയാളുടെ കയ്യിലെ ഈച്ചക്കൂട്ടം കണ്ടപ്പോൾ എനിക്ക് ശാസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അയാൾ ശുണ്ഠി എടുത്തില്ല ഒരു നിമിഷം കാര്യമായി ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു എനിക്കൊരു മൂന്ന് ദിവസം സമയം തരും ഇതിനെയെല്ലാം ശരിപ്പെടുത്തി കളയാം ഞാൻ സമ്മതിച്ചു അയാളെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം ജൂൺ പതിനെട്ട് ഇപ്പോഴയാൾക്ക് താല്പര്യം ചിലന്തികളിലാണ് ഒരു പെട്ടിയിൽ ധാരാളം ചിലന്തികളെ ശേഖരിച്ചു കഴിഞ്ഞു അവയ്ക്ക് തീറ്റയ്ക്കായി ഈച്ചകൾ നൽകുന്നു ഈച്ചകളുടെ എണ്ണം കുറഞ്ഞപ്പോഴേക്കും മുറുക്കി പുറത്ത് ആഹാരസാധനങ്ങൾ വിതറി കൂടുതൽ എണ്ണത്തിനെ പിടിക്കുന്നു ജൂലൈ ഒന്ന് ഈച്ചകൾ കുറഞ്ഞപ്പോൾ ചിലന്തികളുടെ ബാഹുല്യമായി അവയെ ദൂരെ കളയാൻ ഞാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ദുഃഖം എന്തായാലും കുറേ എണ്ണത്തിനെ പുറത്താക്കിയേ പറ്റൂ എന്ന് ഞാൻ നിർബന്ധിച്ചു അയാൾ സമ്മതിച്ചു അതിന് കുറച്ച് സമയം ഞാൻ അനുവദിച്ചു കൊടുത്തു ഞാൻ സംസാരിച്ചു നിൽക്കെ ഒരു മണിയനീച്ച മൂളികൊണ്ട് മുറിയിലെത്തി അയാളതിനെ പിടിച്ച് വിരലുകൾക്കിടയിൽ വെച്ച് കുറേ നേരം നോക്കി രസിച്ചു ഇനി എന്ത് ചെയ്യാനാണ് ഭാവമെന്ന് ഞാൻ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കെ അയാളതിനെ വായിലിട്ടു ഈ ചെയ്യ തിന്നുന്നതിന് ഞാൻ അയാളെ ശകാരിച്ചു പോഷകമൂല്യമുള്ള നല്ല ഭക്ഷണമാണെന്നും തൻ്റെ ജീവന് ഇരട്ടി ശക്തി ലഭിച്ചിട്ടുണ്ടെന്നും അയാൾ വാദിച്ചു അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരാശയം ഉദിച്ചത് റെൻഫീൽഡ് തൻ്റെ ചിലന്തികളെ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കണം അയാൾ തല പുകഞ്ഞാലോചിക്കുന്നുണ്ട് ഒരു കൊച്ചു നോട്ട് പുസ്തകത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്നു ഓരോ പേജിലും നിരവധി സംഖ്യകൾ എല്ലാം കൂടി വലിയൊരു സംഖ്യയാക്കി എഴുതുന്നു ജൂലൈ എട്ട് റെൻഫീൽഡിന് ബ്രാന്തിന് ചില ചിട്ടകളൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ ഊഹം ശരിയാണോ എന്ന് താമസിയാതെ ബോധ്യമാകും ഞാൻ നമ്മുടെ ചങ്ങാതിയുടെ പോയിട്ട് നാലഞ്ച് ദിവസമായി കാതലായ മാറ്റം വലുതുണ്ടോ എന്നറിയാനാണ് ഇപ്പോഴും എല്ലാം പഴയപടി തന്നെ പഴയ വളർത്തു ജന്തുക്കളുടെ സ്ഥാനത്ത് പുതിയതിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രം എങ്ങനെയോ ഒരു കുരുവിയെ കൈക്കലാക്കിയിട്ടുണ്ട് അത് അയാളുമായി കുറേയൊക്കെ ഇണങ്ങിയിട്ടുമുണ്ട് ഇണക്കിയതെങ്ങനെയെന്നും ഞാൻ കണ്ടുപിടിച്ചു ചിലന്തികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അവശേഷിക്കുന്നതിന് ആവശ്യം പോലെ തീറ്റി കിട്ടുന്നുമുണ്ട് ഇപ്പോഴും അയാൾ ആഹാരം വിതറി ഈച്ചകളെ പിടിക്കുന്നുണ്ട് ജൂലൈ പത്തൊമ്പത് ഞങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുന്നു എൻ്റെ സ്നേഹിതന് കുരുവികളുടെ ഒരു കൂട്ടം തന്നെ ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട് ഈച്ചകളും ചിലന്തികളും മിക്കവാറും അപ്രത്യക്ഷമായി എന്നെ കണ്ടപ്പോൾ അയാൾ ഓടി ഒരു അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞു അയാൾക്ക് ഞാനൊരു ഉപകാരം ചെയ്യണമെത്രേ വളരെ വലിയ ഒരു ഉപകാരം എന്താണ് ആവശ്യമെന്ന് ഞാൻ ആരാഞ്ഞു വിറയ്ക്കുന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു ഒരു പൂച്ചക്കുഞ്ഞ് നല്ല ഭംഗിയുള്ള തുള്ളിച്ചാടുന്ന ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞ് എനിക്കതിനെ കളിപ്പിക്കണം പഠിപ്പിക്കണം തീറ്റ കൊടുക്കണം ധാരാളം തീറ്റ കൊടുത്ത് വളർത്തണം ഈ അപേക്ഷ ഞാൻ പ്രതീക്ഷിക്കാത്തതല്ല വളർത്തു ജന്തുക്കൾ എണ്ണത്തിലും വലുപ്പത്തിലും വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയിരുന്നു എങ്കിലും ഇണങ്ങിയ കുഞ്ഞിക്കുരുവികളുടെ അന്ത്യം ഈ വിധത്തിലാവുമെന്ന് ഞാൻ കരുതിയില്ല നോക്കാമെന്ന് പറഞ്ഞതോടൊപ്പം പൂച്ചക്കുഞ്ഞിനേക്കാൾ നല്ലത് വലിയ പൂച്ചയല്ലേ എന്ന് ഞാൻ ചോദിച്ചു ഉത്സാഹത്തോടെയായിരുന്നു മറുപടി ഓഹോ എനിക്ക് വലിയ പൂച്ചയെ മതി വലുതിനെ വളർത്താൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് പൂച്ചക്കുഞ്ഞിനെ ചോദിച്ചത് പൂച്ചക്കുഞ്ഞാവുമ്പോൾ ആരും പാടില്ലെന്ന് പറയില്ലല്ലോ ഞാൻ തലയാട്ടി ഉടനെ സാധിക്കുമെന്ന് തോന്നുന്നില്ല കുറച്ച് ആലോചിക്കാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അയാളുടെ മുഖം പാടി മുഖഭാവം പെട്ടെന്ന് രൂക്ഷമായി നോട്ടത്തിൽ ക്രൗര്യം നിഴലിച്ചു കൊലപാതകത്തിന് പോലും മടിക്കാത്ത ഉന്മാദാവസ്ഥയാണ് അയാളുടേത് ഇപ്പോഴത്തെ താല്പര്യം ഏതു വഴിക്ക് തിരിയുമെന്നറിയട്ടെ രാത്രി പത്തുമണി റെൻഫീൽഡിനെ ഞാൻ വീണ്ടും സന്ദർശിച്ചു മുറിയുടെ മൂലയ്ക്ക് ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ് എന്നെ കണ്ടതും പൂച്ചയെ വളർത്താൻ അനുവദിക്കണമെന്ന പ്രാർത്ഥന കൊണ്ട് കാൽക്കൽ വീണു ഞാൻ വഴങ്ങിയില്ല സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞപ്പോൾ ഒന്നും മുരിയാടാതെ മുറിയുടെ മൂലയിൽ പോയി നഖം കടിച്ചുകൊണ്ടിരുന്നു ഇനി നാളെ വെളുപ്പിന് കാണാം ജൂലൈ ഇരുപത് ഇന്ന് കമ്പൗണ്ടർ വാർഡ് പരിശോധിക്കുന്നതിന് മുമ്പേ അതിരാവിലെ ഞാൻ റെൻഫീൽഡിന് സന്ദർശിച്ചു ഒരു മൂളിപ്പാട്ടുമായി താൻ മിച്ചം പിടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ജനാലപ്പടിയിൽ വിതറുകയായിരുന്നു അയാൾ വീണ്ടും പൂർവാധികം ഉത്സാഹത്തോടുകൂടി ഈച്ചപിടുത്തം തുടങ്ങിയിരിക്കുന്നു കുരുവികളെ അവിടെ എങ്ങും കണ്ടില്ല എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ എല്ലാം പറന്നുപോയെന്നാണ് പറഞ്ഞത് മുറിയിലങ്ങിങ്ങ് കുറച്ച് തൂവലുകളും അയാളുടെ തലയിണയിൽ ഒരു തുള്ളി ചോരയും ഞാൻ കണ്ടു ഒന്നും മിണ്ടാതെ ഞാൻ പുറത്തിറങ്ങി പകൽ സമയം സംശയകരമായ എന്തെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണമെന്ന് സൂക്ഷിപ്പുകാരോട് നിർദ്ദേശിച്ചു പകൽ പതിനൊന്ന് മണി റെൻഫീൽഡിന് സുഖമില്ലെന്നും കുറേയധികം തൂവൽ ഛർദിച്ചെന്നും പരിചാരകൻ വന്നറിയിച്ചു ഡോക്ടർ അയാൾ കുരുവികളെ തിന്നുകളഞ്ഞെന്നാണ് എൻ്റെ സംശയം പിടിച്ച് പച്ചയ്ക്ക് പച്ചക്കതിന്നിരിക്കും രാത്രി പതിനൊന്ന് മണി രോഗിക്ക് ഉറങ്ങാനുള്ള മരുന്നുകൾ കൊടുത്തു അയാളുടെ നോട്ട്ബുക്ക് എടുത്തു നോക്കിയപ്പോൾ കുറെ നാളായി എന്നെ അലട്ടിയിരുന്ന പ്രശ്നത്തിന് പരിഹാരമായി കൊലപാതക പ്രവണതയുള്ള ഈ രോഗിക്ക് വിചിത്രമായ മറ്റൊരു സ്വഭാവം കൂടിയുണ്ട് അതിന് പുതിയൊരു പേര് കണ്ടുപിടിക്കണം തൽക്കാലം പ്രാണിഭോജി എന്ന് വിളിക്കാം കഴിയുന്നിടത്തോളം കൂടുതൽ പ്രാണികളെ ഭക്ഷിച്ച് അവയുടെ ജീവൻ സ്വന്തം ജീവനോട് ചേർക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം അതിനൊരു എളുപ്പമാർഗം അയാൾ കണ്ടെത്തി ധാരാളം ഈച്ചകളെ ഒരു ചിലന്തിക്ക് ആഹാരമാക്കി അത്തരം അനേകം ചിലന്തികളെ ഒരു കുരുവിക്ക് ആഹാരമാക്കി അനവധി കുരുവികളെ ഒരു പൂച്ചയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചു ഇങ്ങനെ പോയി അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ പരീക്ഷണം നടത്താൻ മതിയായ കാരണം വേണ്ടേ ശരീരം കീറിമുറിക്കാനുള്ള പരീക്ഷണത്തെ ഒരു കാലത്ത് പലരും എതിർത്തിരുന്നു എന്നാൽ ഇന്ന് അതുകൊണ്ടുള്ള നേട്ടം എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ സുപ്രധാനവും അങ്ങേയറ്റം സങ്കീർണവുമായ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനം ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയാണ് കേവലം ഒരു മനസ്സിൻ്റെയെങ്കിലും അതേതെങ്കിലും മനോരോഗിയുടേതാണെങ്കിലും വേണ്ടില്ല അറയുടെ താക്കോൽ എനിക്ക് സ്വന്തമാക്കാൻ സാധിച്ചാൽ മനഃശാസ്ത്ര ഗവേഷണത്തെ മറ്റു വിഷയങ്ങളുടെ മുൻനിരയിലെത്തിക്കാനാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പോട്ടെ ഇപ്പോഴതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല യുക്തിപൂർവമാണ് അയാൾ പ്രവർത്തിക്കുന്നത് ഭ്രാന്തന്മാർക്കും അവരുടേതായ യുക്തിയുണ്ട് മറ്റു പ്രാണികളുടെ ജീവൻ എത്ര എണ്ണം ചേർന്നാലാണ് ഒരു മനുഷ്യൻ്റെ ജീവന് തുല്യമാവുക എന്ന അയാൾ കണക്ക് കൂട്ടിയിരിക്കണം ദിനം പ്രതി കൊല്ലപ്പെടുന്ന പ്രാണികളുടെ കണക്കുകൾ ഈ പുസ്തകത്തിൽ അയാൾ എഴുതി വച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര പേർ ഇങ്ങനെ ദൈനംദിന കാര്യങ്ങളുടെ രേഖകൾ സൂക്ഷിക്കുന്നു വ്യക്തിപരമായി എൻ്റെ ലാഭനഷ്ട കണക്കുകൾ ഇന്നലെ തിട്ടപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴൊരു പുതിയ ജീവിതമാണ് ഞാൻ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുകയെന്ന് എല്ലാം അറിയുന്ന ദൈവം നിശ്ചയിക്കട്ടെ ലൂസി എൻ്റെ ലൂസി എനിക്ക് നിന്നോടൊരു പിണക്കവുമില്ല നിൻ്റെ പ്രിയപ്പെട്ട പ്രതിശ്രുത വരനോടും എനിക്ക് വിരോധമില്ല എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കാതെ ജോലിയിൽ മുഴുകി ഞാൻ കഴിഞ്ഞോളാം ഇതിനകത്തെ എൻ്റെ ഭ്രാന്തൻ ചങ്ങാതിയെ പോലെ നിസ്വാർത്ഥമായി ന്യായീകരിക്കാവുന്ന ഒരു ലക്ഷ്യം എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അത് മാത്രം മതി എൻ്റെ മനസ്സിന് സന്തോഷമേകാൻ മീനാമുറയുടെ ഡയറി ജൂലൈ ഇരുപത്തിയാറ് എനിക്ക് വേവലാതി ഈ ഡയറി എഴുതുമ്പോഴാണ് അല്പം ആശ്വാസം ലഭിക്കുന്നത് കയ്യക്ഷരങ്ങളുടെ ചൈതന്യം ഷോർട്ട് ഹാൻഡ് രേഖകൾക്കില്ലെന്നും എന്നെ അലോസരപ്പെടുത്തുന്നുണ്ടാവണം ലൂസിയുടെയും ജൊനാദിൻ്റെയും കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് വിങ്ങുന്നത് ജോനാദിനെക്കുറിച്ച് വിവരങ്ങളൊന്നും അറിഞ്ഞുകൂടാ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മിസ്റ്റർ ഹോക്കിൻസിന് എഴുതി ചോദിച്ചു ദയാലുവായ അദ്ദേഹം തനിക്ക് കിട്ടിയ ഒരു കത്ത് ഉടനെ തന്നെ എനിക്ക് അയച്ചു തന്നു ഡ്രാക്കുള മാളികയിൽ നിന്ന് എഴുതിയ ഒരു വരി മാത്രമുള്ള ഒരു കത്ത് ഉടനെ വീട്ടിലേക്ക് പുറപ്പെടുന്നു എന്ന് മാത്രം ഇത്ര ഹ്രസ്വമായ കത്തുകളെഴുതുന്ന സ്വഭാവം ജൊനാഥനില്ല എന്തുപറ്റി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതാണെന്റെ ആശങ്കയ്ക്കുള്ള കാരണം ലൂസിയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവളുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആ പഴയ ശീലം ആരംഭിച്ചിട്ടുണ്ട് അവളുടെ അമ്മ എന്നോട് ഇക്കാര്യം പറഞ്ഞു എന്നും രാത്രി വാതിൽ പൂട്ടിയാണ് ഉറങ്ങാറുള്ളത് സ്വപ്നാടനക്കാർ വീടിന്റെ പുരപ്പുറത്ത് കയറുമെന്നും പെട്ടെന്നുണർന്ന് ഭയന്ന് നിലവിളിച്ച് നിലത്ത് വീഴുമെന്നുമൊക്കെയാണ് ലൂസിയുടെ അമ്മയുടെ വിശ്വാസം പാവത്തിന് വല്ലാത്ത മനോവേദനയുണ്ട് അവരുടെ ഭർത്താവിനും ഇതേ രോഗമുണ്ടായിരുന്നത്രേ രാത്രി എഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി നടന്നുകളയുമായിരുന്നു വരുന്ന ശരത്കാലത്ത് ലൂസിയുടെ വിവാഹമാണ് വിവാഹ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനെയും വീട് മോടി പിടിപ്പിക്കുന്നതിനെയും പറ്റി അവൾ സംസാരിക്കാറുണ്ട് എനിക്ക് അവളോട് സഹതാപമുണ്ട് എൻ്റെയും സ്ഥിതി വ്യത്യസ്തമല്ല പക്ഷേ ജൊനാഥനം ഞാനും തികച്ചും ലളിതമായ ഒരു കുടുംബമാണ് തുടങ്ങാൻ പോകുന്നത് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയണമേ എന്ന ആഗ്രഹം മാത്രമേ ഉള്ളൂ ലൂസിയുടെ പ്രതിശ്രുതപരൻ മിസ്റ്റർ ആർദർ ഹോംവുഡ് ഗൊഡാൽനിങ് പ്രഭുവിൻ്റെ ഏകപുത്രനാണ് താമസിയാതെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛൻ്റെ അസുഖം കാരണമാണ് യാത്ര വൈകുന്നത് ലൂസി നിമിഷങ്ങൾ എണ്ണി കഴിയുന്നു വൈറ്റ് ബിയിലെ കാഴ്ചകൾ ആർതറെ കൊണ്ടു നടന്ന് കാണിക്കാൻ അവൾക്ക് ധൃതിയായി ഒരുപക്ഷേ ഈ കാത്തിരിപ്പായിരിക്കാം അവളെ അലവസരപ്പെടുത്തുന്നതെന്ന് ഞാൻ കരുതുന്നു ജൂലൈ ഇരുപത്തിയേഴ് ജൊനാഥൻ്റെ വിവരമൊന്നുമില്ല എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ അസ്വസ്ഥത അനുനിമിഷം വർദ്ധിക്കുന്നു ഒരു വരിയെങ്കിലും എഴുതി അയച്ചിരുന്നുവെങ്കിൽ ലൂസിയുടെ നിദ്രാസഞ്ചാരം കുറഞ്ഞിട്ടില്ല രാത്രി അവളുടെ കേട്ട് ഞാൻ ഉണരുന്നുണ്ട് ഭാഗ്യവശാൽ തണുപ്പ് അവൾക്ക് ജലദോഷം പിടിക്കുകയില്ല എങ്കിലും ഇടയ്ക്കിടെ ഉണരാൻ നിർബന്ധിതയാകുന്നത് എൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇടയ്ക്കിടെ ഞെട്ടി ഉണരുന്നു ലൂസിയുടെ ശരീരസ്ഥിതി മോശമാവാത്തതിന് ദൈവത്തോട് നന്ദി പറയാം അച്ഛൻ്റെ രോഗം കലശലായതുകൊണ്ട് തന്നെ ആർദർ വരാൻ വൈകും തന്മൂലം ലൂസിയുടെ മനസ്സിൻ്റെ പിരിമുറുക്കം കൂടുന്നു എങ്കിലും ഇതൊന്നും അവളുടെ സൗന്ദര്യത്തെ ബാധിച്ചിട്ടില്ല ഈയിടെയായി അവൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് രക്തപ്രസാദമില്ലായ്മ മാറി കബളിന് ചുവപ്പ് നിറമായിട്ടുണ്ട് ഈ നില തുടരണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഓഗസ്റ്റ് മൂന്ന് ഒരാഴ്ച കൂടി കഴിഞ്ഞു ജൊനാഥൻ്റെ വിവരമൊന്നുമില്ല മിസ്റ്റർ ഹോക്കിൻസിനും എഴുതുന്നില്ല അദ്ദേഹത്തിന് അസുഖമൊന്നും വരുത്തരുത് ഈശ്വര കത്തെഴുതാൻ മടിക്കുന്ന ആളല്ല ജൊനാഥൻ ഏറ്റവും ഒടുവിൽ കിട്ടിയ കത്ത് ഞാൻ വീണ്ടും വീണ്ടും വായിച്ചു നോക്കി എനിക്ക് തൃപ്തിയാകുന്നില്ല ഇങ്ങനെ എഴുതുന്ന പതിവില്ലല്ലോ ഇത് ജൊനാഥൻ്റെ കയ്യക്ഷരം തന്നെ അതിൽ സംശയമില്ല ഒരാഴ്ചയായി ലൂസിയുടെ ഉറക്കത്തിലുള്ള നടത്തം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരു പ്രത്യേകത ഞാൻ കാണുന്നു ഉറക്കത്തിലും അവൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് വാതിൽ തള്ളി തുറക്കാൻ ശ്രമിച്ചിട്ട് പൂട്ടിയിരിക്കുകയാണ് എന്ന് അറിയുമ്പോൾ താക്കോൽ തിരിയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് ഓഗസ്റ്റ് ആറ് വീണ്ടും മൂന്ന് ദിവസം കൂടി കടന്നുപോയി ഒരു വിവരവുമില്ല ഈ അനിശ്ചിതത്വം കൂടുതൽ കൂടുതൽ ദുസ്സഹമാകുന്നു എങ്ങോട്ട് പോകണമെന്നോ എവിടേക്കാണ് എഴുതേണ്ടതെന്നോ അറിയാമെങ്കിൽ എളുപ്പമായിരുന്നു പക്ഷെ കഴിഞ്ഞ കത്തിന് ശേഷം ജൊനാഥനില് നിന്നും ഒരു വിവരവും അറിയാൻ സാധിക്കുന്നില്ലല്ലോ സഹിക്കാനുള്ള ശക്തി തരണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ മുൻകോപം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തൊഴിച്ചാൽ ലൂസിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇന്നലെ രാത്രി അന്തരീക്ഷം പ്രക്ഷുബ്ധമായിരുന്നു കൊടുങ്കാറ്റിൻ്റെ ലക്ഷണമാണെന്ന് മീൻപിടുത്തക്കാർ പറയുന്നു കാലാവസ്ഥാ പ്രവചനത്തെക്കുറിച്ചറിയാൻ എനിക്ക് താല്പര്യമുണ്ട് മീൻ പിടിക്കാൻ പോയ വഞ്ചുകൾ കരക്കിണയാൻ ധൃതി കൂട്ടുന്നു തിരകൾ അവയെ അമ്മാനമാടിക്കുന്നു ഇതാ നമ്മുടെ പഴയ ചങ്ങാതി വരുന്നു വൃദ്ധൻ എൻ്റെ നേർക്കാണ് വരുന്നത് അകലിൽ നിന്നേ തൊപ്പിയുയർത്തി വണങ്ങുന്നുണ്ട് എന്നോട് സംസാരിക്കാനാണ് വരവ് പാപത്തിൻ്റെ രൂപം കണ്ടിട്ട് കഷ്ടം തോന്നുന്നു എൻ്റെ അടുത്തിരുന്ന് പതിഞ്ഞ സ്വരത്തിൽ വൃദ്ധൻ പറഞ്ഞു മെസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അയാളുടെ മനസ്സ് വല്ലാതെ വിമിഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ചുക്കിച്ചുളഞ്ഞ കൈ തലോടി ആശ്വസിപ്പിച്ചുകൊണ്ട് കാര്യമെന്താണ് എന്ന് ഞാൻ ചോദിച്ചു കുഞ്ഞെ കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രേതങ്ങളെയും പിശാചുക്കളെയും പറ്റി ചിലതൊക്കെ നിന്നെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നല്ലോ ഒക്കെ വെറുതെയാണ് കേട്ടോ എൻ്റെ കാലം കഴിഞ്ഞാലും ഇക്കാര്യം നിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം ഞങ്ങൾ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന കിഴവന്മാർ ഇതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നവരല്ല അതുകൊണ്ടാണ് എല്ലാറ്റിനെയും കളി തമാശയായി കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ മനസ്സിൻ്റെ ഭാരം കുറയും എന്നുവെച്ച് എനിക്ക് മരിക്കാൻ ഇഷ്ടമാണ് എന്നർത്ഥമില്ല കർത്താവേ കഴിയുമെങ്കിൽ ഒരിക്കലും മരിക്കാതിരിക്കട്ടെ എനിക്കൊരുപാട് വയസ്സായി നൂറെങ്കിലും കാണും ഒരു മനുഷ്യൻ്റെ ആയുസിലധികമായി മുകളിൽ നിന്നും വിളിക്കുമ്പോൾ പോയേ തീരും ഇന്ന് വിളിച്ചാലും പോകാൻ ഞാൻ തയ്യാറാണ് എനിക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല വൃദ്ധൻ തുടർന്നു കുഞ്ഞിനെ വ്യസനിപ്പിക്കാൻ പറയുന്നതല്ല ജീവിതം ഇങ്ങനെയുള്ള പല കാത്തിരിപ്പുകളുടെയും ആകത്തുകയാണ് വരുമെന്നുറപ്പുള്ളത് മരണം മാത്രമാണ് എനിക്ക് തൃപ്തിയാണ് എൻ്റെ കാത്തിരിപ്പ് അവസാനിക്കാറായി നമ്മൾ നോക്കിയിരിക്കെ അവൻ വരും വൈകാതെ വരും കടലിനക്കരയുള്ള കാറ്റിൻ്റെ ഒച്ച ആ വരവിൻ്റെ സൂചനയായിരിക്കും അതാ നോക്കൂ അയാൾ പെട്ടെന്ന് ശബ്ദമുയർത്തി ആ കാറ്റിന് മരണത്തിൻ്റെ മണമുണ്ട് രുചിയുണ്ട് ശബ്ദമുണ്ട് ആ കാറ്റിൽ മരണം വരുന്നു ദൈവമേ അവൻ്റെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് കഴിയണമേ അയാൾ ഭക്തിപൂർവം കൈകൾ മേൽപോട്ടുയർത്തി പ്രാർത്ഥിക്കുന്നത് പോലെ ഏതാനും നിമിഷമിരുന്നു പിന്നെ എഴുന്നേറ്റ് എൻ്റെ കരം ഗ്രഹിച്ച് തലയിൽ കൈവച്ചനുഗ്രഹിച്ച് യാത്ര പറഞ്ഞ് വേച്ച് വേച്ച് നടന്നു പോയി എന്നെ അത് വല്ലാതെ സ്പർശിച്ചു മനസ്സ് മ്ലാനമായി ദൂരദർശിനിയുമായി ഒരു കടലോര കാവൽക്കാരൻ വന്നപ്പോഴാണ് അല്പം ആശ്വാസമായത് ഞാൻ അയാളോട് സംസാരിച്ചു എന്തു പറയുമ്പോഴും അയാളുടെ നോട്ടം കണ്ണത്താ ദൂരത്തുള്ള ഏതോ കപ്പലിലായിരിക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ അയാൾ പറഞ്ഞു റഷ്യയിൽ നിന്നുള്ളതാണെന്ന് തോന്നി പക്ഷേ വല്ലാതെ ഉലയുന്നുണ്ടല്ലോ നങ്കൂരമിടാൻ മടിക്കുന്നതെന്തിനും കൊടുങ്കാറ്റ് വരുന്നതറിഞ്ഞ മട്ടുണ്ട് വടക്കോട്ട് തിരിയണോ അതോ അടുക്കണോ എന്ന സംശയത്തിലാണ് അത് കണ്ടു കപ്പിത്താൻ്റെ കൽപ്പന അനുസരിക്കുന്നില്ലല്ലോ ചെറിയ കാറ്റിൽ പോലും ആടി ഉളയുന്നു നാളെ ഈ നേരമാവുമ്പോൾ കൂടുതൽ അറിയാം